ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് പെട്ടുപോകുന്നത് ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. ഹൈദരാബാദ് സ്വദേശികളായ 4 വിദ്യാർത്ഥികളാണ് ഏറ്റവും ഒടുവിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് അപകടത്തിൽ പെട്ടത്. കോട്ടയം കുറുപ്പുംതറ കടവിലുണ്ടായ അപകടത്തിൽ നിന്നും തല നാരിഴക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. എന്നാൽ കുറുപ്പുംതറ കടവിലെ അപകടം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്രയിലായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ ആ 4 വിദ്യാർത്ഥികൾ. കുമരകം വഴി പോകാൻ കുറുപ്പുംതറയിലേക്ക് ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു. എന്നാൽ കുറുപ്പുംതറ കടവിന് സമീപമെത്തിയപ്പോൾ വലത്തേക്ക് തിരിയേണ്ട വാഹനം നേരെ പോയി തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പിന്നെ നടന്നതെല്ലാം ഒരു ദുസ്വപ്നമായിട്ടാണ് ആ വിദ്യാർത്ഥികൾ ഓർത്തെടുക്കുന്നത്. ഈ കാണുന്ന ഒരു ദിശാബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത്. കവലയിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ വലത്തോട്ട് തിരിഞ്ഞു വേണം കുമരകം ഭാഗത്തേക്ക് പോകാൻ. എന്നാൽ ഹൈദരാബാദിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ ഇതറിയാതെ നേരെ കടവിലേക്ക് പോവുകയായിരുന്നു. നേരത്തെ ഒരു പ്രാവശ്യം സ്ഥാപിച്ചതാണ്, പിന്നെ അത് കാണാനില്ല. അതാണ് സംഭവം. ഇത് ഇവിടുത്തെ സ്ഥിരമായി ഈ ഒരു പ്രദേശത്ത് അപകടം ഉണ്ടാകും. പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം. എല്ലാ വർഷവും എന്തായാലും വെള്ളം പൊക്കുന്ന സമയത്ത് മുഴുവൻ ഇത് തന്നെ സംഭവം. മഞ്ഞപ്പഞ്ചായത്തിന്റെ ഉദാഹരണം ഇപ്പോഴും ഞാൻ തീർത്തു പറയും. ആ മഞ്ഞപ്പത്തിന്റെ കഴിവ് കുറവാ. ഞങ്ങളെ പല പ്രാവശ്യം മഞ്ഞപ്പഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അവർ ചെയ്ത് ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട്. എന്റെ പട്ടിക്കിടാനുള്ള ഈ ചങ്ങല ഇതായി ഇട്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു എന്ന് പറയുമ്പോഴും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് കുറുപ്പുംതറയിലുള്ളവർ പറയുന്നത്. അതിനുള്ള കാരണം മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നു. ദിശാബോർഡുകൾ ഇല്ല എന്നുള്ള ഒരു ആരോപണമാണ് നാട്ടുകാർ ഒന്നടങ്കം മുന്നോട്ട് വെക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ കണ്ടിന്യൂ അപകടമുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വെള്ളിമുങ്ങ പോയ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും അതിനുവേണ്ടി സ്മാരകമാണ് ഈ പണിത് വെച്ചേക്കണത്. ചങ്ങല അതിനുവേണ്ടി വരാതിരിക്കാണ് ചങ്ങല വെച്ചേക്കണത്. ഒരു 15 വർഷമായിട്ട് ഇവിടെ എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യം ഇത്. മഴക്കാലമാണ്, അപകടങ്ങൾ പതിയിരിക്കുന്നത് എവിടെയെന്ന് ആർക്കും പറയാനാകില്ല. ഗൂഗിൾ മാപ്പും ദിശാബോർഡും ഒക്കെ നോക്കി സുരക്ഷിതമായി വേണം എല്ലാവരും യാത്ര ചെയ്യാൻ. കോട്ടയത്ത് നിന്ന് അരുണ സാറിനൊപ്പം ടോബി ജോൺസൺ, 24. വിധി ദിനത്തിൽ 24 മാജിക്, ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.